ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടുബീസ് വ്ളോഗ്സ് ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ക്യാബേജാണ് നമ്മുടെ താരം ഇവിടെ ഞാൻ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ഈ പുറത്തെ ഒന്ന് രണ്ട് ലെയറൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്തുകൊണ്ട് വരാം ക്യാബേജ് അതിൻ്റെ ഔട്ടർ ലെയറൊക്കെ പൊളിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു പകുതിയുടെ ആവശ്യമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഇതിങ്ങനെ ഹാഫായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാനിവിടെ മുറിച്ചെടുത്തുണ്ട് ഈ ഒരു പീസ് നമുക്കെടുക്കാം മറ്റേ പീസങ്ങ് മാറ്റാം ഇതിനും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നന്നായിട്ട് കൊച്ചായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ക്യാബേജ് തോരൻ വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനടുപ്പിൽ വെച്ചു അത് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു സബോള കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് രണ്ട് കരിയാപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കരിയാപ്പില ഗാർഡൻ ഫ്രഷാണ് ഈ ഗാർഡൻ ഫ്രഷ് കരിയാപ്പിലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴൊരു പ്രത്യേക മണവും രുചിയുമാണ് രണ്ട് പച്ചമുളക് കീറിയത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഒരു അരക്കപ്പ് തിരുമിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കൊച്ചായിട്ട് തിരുമിയ തേങ്ങയാണെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് വെച്ചാൽ മതി ഞാനിവിടെ ഒരു അൽപ്പം ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ തേങ്ങാപ്പീര ഇച്ചിരി വലിപ്പമുള്ളതായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാബേജ് അടച്ച് വെച്ച് വേവിക്കേണ്ടി ആവശ്യമില്ല അതിൻ്റെ കൂടെ ഞാനിവിടെ ഉപ്പ് നീര് ചേർത്തിരിക്കുന്നത് ഒട്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എങ്കിലേ നല്ല തോർന്നൊക്കെ കിട്ടത്തുള്ളൂ അതുപോലെ പെട്ടെന്നാണ് ഇതിൻ്റെ വേവ് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ അത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി കേരള സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് കാബേജ് തോരൻ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും അപാരമാണ് ഇത് ബി പി കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലൊരു വെജിറ്റബിളാണ് ഇതിലെ ഫൈബർ കണ്ടൻറ് ഡയജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ കാബേജ് വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റാറാണ് നമ്മുടെ കാബേജ് തോരൻ കണ്ട് ഇവിടെ നല്ല തോർന്ന് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വെന്തോന്നുകൂടി ഒന്ന് നോക്കാം വെന്തിട്ടുമുണ്ട് ഇത്രയും ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങിവെക്കാം വേറൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ കുക്ക് ചെയ്യരുത് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായ കാബേ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടി മറക്കാതെ ഒന്ന് തന്നെ അവളിയണേ ഇങ്ങനെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം ടിൽ ദാൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു ലവ് യു ഓൾ